Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah. Wassalatu wassalamu ala asyrafi rasulillah wa ala alihi wa sahbihi al-faizina biridhah, amma ba'du. As-salatu wassalamu alayka ya sayyidana ya rasulullah sallallahu alayhi wa sallam. Ya Sayyidina Ya Habib Allah Sallallahu Alaihi Wasallam. Ya Sayyidina Ya Khaira Khalqillah Sallallahu Alaihi Wasallam. Khudh bi aydina qallat haylatuna adrikna. Ya Rahmatullah, inni khaifun wajilu. يا نعمة الله إني مخلص عاني وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا ربي صل على من حل بالحرم طاف الرسول الذي قد خص بالكرم. مولاي صل وسلم دائما أبدا. أرحم الراحمة يا الملك الجبار يا الله مسكين مارا ينقل رميش قوديا پويتر ما قبط پارشد رمضان الشريف الأوصان التبطل ليلة القدر نفر ديكشي پراتنا سمعلت رميش قوديا يلمني ينقل لدني قبول قلم رحمانا ينور سمبوچا ചെറുതും വലതും രഹസ്യവും പരസ്യവുമായ സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷറഫ് കൊണ്ട് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മൗത്തായി പോയ ഞങ്ങളെ മാതാപിതാക്കൾ, സദാത്തുക്കൾ, മഷായിഖന്മാർ, വേണ്ടപ്പെട്ട സ്നേഹിച്ച സഹകരിച്ച ദുആ കൊണ്ടേൽപ്പിച്ച് കടമപ്പെട്ട ആരെല്ലാം അടുത്തും മറ്റുമായി കൺമറഞ്ഞ ഖബറിലാണോ, ഖബറിനെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഞങ്ങളെ സകല മുഹബ്ബീങ്ങളെയും സ്വർഗീയ ലോകത്ത് ഉപ്പാപ്പ സയ്യിദുന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കൂടെ നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ആവശ്യങ്ങളൊക്കെ നീ വീട്ടിൽ തരണേ അല്ലാഹ്. കാര്യങ്ങളൊക്കെ എളുപ്പത്തിലാക്കണേ അല്ലാഹ്. ദുനിയാവും ആഹറും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ആര് ഞങ്ങളെ കയ്യഴിച്ചാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കയ്യഴിക്കല്ല അല്ലാഹ്. ആരാരുമില്ലാത്ത ഖബറാകുന്ന ഇരുട്ടറയില് നീ ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. ബഹുമാനമുള്ള സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമീങ്ങൾ, ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരന്മാർ, നീണ്ട ഒരു സംസാരത്തിനേക്ക് ഉദ്ദേശിക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊടുത്തി ഇൻഷാഅല്ലാ ഞാൻ എൻ്റെ സംസാരം നിർത്തും. ശേഷം ഇവിടെ സ്വലാത്തും ദിക്റും ഇസ്തിഗ്ഫാറും തൗബയും പ്രാർത്ഥനയൊക്കെ ഇവിടെ നടക്കാനുണ്ട്. അല്ലാഹു നമ്മുടെ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും പൊരുത്തപ്പെട്ട നിലക്ക് അല്ലാഹു നമ്മെ ഇന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. പവിത്രമാക്കപ്പെട്ട പരിശുദ്ധ റമദാനു ഷെരീഫിലെ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച്
സാധുക്കളായ നാമൊക്കെ ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിനെ മൂന്ന് ഭാഗമാക്കി അല്ലാഹു തിരിക്കുകയും ആദ്യമായി 10 ദിവസത്തിന് അവ്വലുഹു റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ 10 ആയി 10 ദിനങ്ങളെ അല്ലാഹു നിയോഗിക്കുകയും വഅസ്തഹു മഅഫിറ രണ്ടാമത്തെ 10 ദിനം മഅഫിറത്തിന് വേണ്ടിയും അത് രണ്ടും നമ്മയിൽ നിന്ന് കഴിഞ്ഞു അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇപ്പോൾ നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത് അവസാനത്തെ വാഹറുഹു ഇതുഖും മിനന്നാർ എന്ന് പറഞ്ഞ നരകമോചനത്തിന്റെ 10-ലാണ് നാം ഒക്കെ സംഗമിച്ചിട്ടുള്ളത്. വലിയ വിലപ്പെട്ട വലിയ ബഹുമാനമുള്ള സമയമാണ് അവസാനത്തെ 10-ലെ പല ദിവസങ്ങളും. പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഒരു സമയം നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരുപാട് ഇമാമികളും മഹാന്മാരും ലൈലത്തുൽ ഖദർ 23-ാമത്തെ രാത്രിയിലാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ വലിയ മഹത്വമേറിയ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയിലാണ് നാം ഒക്കെ നിലകൊള്ളുന്നത്. 1000 മാസത്തേക്കാൾ ബഹുമാനമുള്ള 1000 മാസം അമൽ ചെയ്താൽ കിട്ടാവുന്ന വലിയ പവർ ഈ പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാത്രിക്കുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മെ അത് വളരെ താക്കീതോടെ ഓർമ്മപ്പെടുത്തിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനത്തിന് ഈ രാത്രിയിൽ നാം അല്ലാഹുവിനേക്ക് ഇബാദത്തെടുത്ത് അല്ലാഹുമായി കൂടുതൽ അടുക്കേണ്ട ഒരു സമയമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാനു ഷെരീഫിൽ അവസാനത്തെ 10 ദിവസങ്ങൾ. നാം ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ച് ഫർളുകൾക്ക് പുറമെ ധാരാളം സുന്നത്ത് നിസ്കാരങ്ങൾ, പ്രത്യേകിച്ച് തറാവീഹും വിദുറും മറ്റുള്ള സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ച് പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്ത്, പ്രത്യേകിച്ച് റമദാനു ഷെരീഫ് തീരുന്നതിന് മുമ്പ് ഒരു ഖതം ഖുർആനെങ്കിലും നാം ഓതാൻ സമയം കാണേണ്ടവരാണ്. ഒരു ഖതം തീർക്കാൻ നാം ഈ മാസത്തിന് വലിയ നിലക്ക് സമയം കാണേണ്ടതുണ്ട്. 10, 20, 21, 22 ദിവസങ്ങൾ നമ്മയിൽ നിന്ന് കഴിഞ്ഞു. നാം ഒക്കെ ഖുർആൻ എത്ര പേര് ഞാനും നിങ്ങളും ഓതി എന്ന് നാം തന്നെ നമ്മുടെ മനസ്സുകൊണ്ട് വിലയിരുത്തേണ്ടതുണ്ട്. ഈ ഷറഫാക്കട്ടെ ഈ സമയം, ഈ ദിവസങ്ങളൊക്കെ അല്ലാഹുവിലേക്ക് കൂടുതൽ ലയിച്ച് ധാരാളം ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും അർപ്പിച്ച് അല്ലാഹുവിലേക്ക് കൂടുതൽ നാം അടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇതുഖും മിനന്നാറും നരകമോചനത്തിന്റെ 10, നരകത്തിൽ നിന്ന് അല്ലാഹുവിനോട് പൂർണമായ നിലക്ക് കാവിൽ ചോദിക്കേണ്ട വലിയ വിലപ്പെട്ട സമയം. ഈ സമയത്ത് അല്ലാഹുവിനോട് കരഞ്ഞ് നാം മാപ്പ് പറയേണ്ടതുണ്ട്. ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹുവിനോട് പൊറുപ്പിക്കേണ്ടതുണ്ട്.
ആ നിലക്ക് അള്ളാഹുവിനോട് കൈമലർത്തി നമ്മുടെ തെറ്റുകളൊക്കെ പൊറുപ്പിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഈ റംളാൻ കൊണ്ട് നമുക്ക് ഫലപ്പെടൂ. അതുകൊണ്ട് തന്നെ നാമൊക്കെ ധാരാളം ഇസ്തിഗ്ഫാറുകൾ ചൊല്ലിയിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാറ് നമ്മുടെ കൽബിന്റെ അടിത്തട്ടിൽ വെച്ചുകൊണ്ട് നല്ല ഇഖ്ലാസോടുകൂടെ നാം ചൊല്ലേണ്ടതുണ്ട്. അത് പറഞ്ഞാലേ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കൂ. അതുകൊണ്ട് നല്ലവനായി നല്ല നിലക്ക് അള്ളാഹുവിൽ ഭക്തിയുള്ളവനായി ധാരാളം ഇസ്തിഗ്ഫാറുകൾ നാം പറയണം. ധാരാളം അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിക്കണം. നമുക്ക് ധാരാളം തെറ്റുകുറ്റങ്ങളുള്ള പാപികളാണ്, ദോഷികളാണ്. 11 മാസക്കാലം നാം ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ്. നാം ആ ഒരു മാസൂമീങ്ങളായ അമ്പിയാക്കളോ മഹൂദികളായ ഔലിയാക്കളോ അല്ല. ജീവിതത്തിന്റെ ദുർബല സമയങ്ങളിലൊക്കെ ധാരാളം തെറ്റുകുറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നവരാണ് നാമൊക്കെ. അവക്കെ പൊറുപ്പിക്കാനുള്ള ഒരു അവസരമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമളാനു ശരീഫ്. അള്ളാഹുവിനോട് ധാരാളം പൊറുക്കൽ ചോദിക്കുക. അള്ളാഹുവിനോട് പൊറുക്കൽ ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ദോഷങ്ങൾ പൊറുക്കപ്പെടാതെ നാം ഈ ലോകത്തോട് വിട പറഞ്ഞാൽ ആഖിറത്തിൽ വെച്ചുകൊണ്ട് നമ്മ പിടികൂടും. നാം ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. വ്യഭിചരിച്ചവര്, കള്ളുകുടിച്ചവര്, അതുപോലെ കളവ് പറഞ്ഞവര്, മോഷിച്ചവര്, ചതിച്ചവര്, വഞ്ചന പറഞ്ഞവര്, അയ്യബത്ത് പറഞ്ഞ് ഇങ്ങനെ എന്തെല്ലാം ഹറാമുകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എല്ലാത്തിനെ കുറിച്ചും ആഖിറത്തിൽ വലിയ നിലക്ക് ചോദ്യമുണ്ടാകും. ഭൂമി പോലും അവിടെ വെച്ചുകൊണ്ട് സാക്ഷി നിൽക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വാഖ്റജത്തിൽ അർളു അഫ്താലഹ, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ പഠിപ്പിക്കുകയാണ്, മഹ്ശറാവൻ സഭയിൽ ഭൂമി മഹ്ശറയിൽ വെച്ചിട്ട് അതിന്റെ ഭാരത്തെ തള്ളിയിടും, ഭാരത്തിനെ പുറപ്പെടുവിക്കും. അഥവാ നാമൊക്കെ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ഭൂമി അവിടെ വെച്ചുകൊണ്ട് പറയും, അത്രേ ഇന്ന ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട്, എന്റെ മുകളിൽ വെച്ചുകൊണ്ട് ഇന്ന ആൾ ഈ സ്ഥലത്ത് വ്യഭിചരിച്ചു, ഇവൻ കള്ളുകുടിച്ചു, ഇവൻ മോഷ്ടിച്ചു, വേണ്ടാത്ത അക്രമങ്ങൾ ചെയ്തു, എവിടെ വെച്ചാണോ, ഏത് ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ടാണോ തെറ്റുകുറ്റങ്ങൾ ചെയ്ത് ആ ഭൂമിയുടെ സ്ഥലം ആഹ്റത്തിൽ വെച്ചുകൊണ്ട് സാക്ഷി നിന്നിട്ട് അതിന്റെ ഭാരത്തിനെ അങ്ങ് പുറപ്പെടുവിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. അപ്പോഴാണ് നാം ഒക്കെ ചിന്തിക്കുന്നത് എന്തൊരു സംഭവമാണ്. വഖാലൽ ഇൻസാനു മാലഹ, ഓരോ മനുഷ്യരും അവിടുന്ന് പറയുന്നു ഇത് എന്തൊരു സംഭവമാണ്, എന്താണ് ഈ കാണുന്നത്, എന്താണ് കേൾക്കുന്നത്, ഞാൻ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളോ എന്ന് ഓരോ മനുഷ്യരും അവിടുന്ന് പറയുന്ന ഒരു സമയമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ അവിടെ വെച്ചുകൊണ്ട് ആ ഭൂമി ആ നിലക്ക് സാക്ഷ്യപ്പെടുത്തുന്നതിന് മുമ്പ്, അവിടുന്ന് പറയുന്നതിന് മുമ്പ് ഈ ഭൂമി ലോകത്ത് വെച്ചുകൊണ്ട് നാം ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് കരഞ്ഞ് മാപ്പ് പറഞ്ഞിട്ടില്ലായിരുന്നു ഇല്ലെങ്കിൽ ആഖിറത്തിൽ നാം വിഷമിക്കേണ്ടി വരും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഓരോ തെറ്റുകളും നാം ചെയ്തവരാണ്. അതുകൊണ്ട് നാം ഇസ്തിഗ്ഫാർ പറയുമ്പോ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൽബിലേക്ക് വന്നിട്ട് ഓരോരോ ഓരോ ഇസ്തിഗ്ഫാറ് പറയുമ്പോഴും ചെയ്തു കൂട്ടിയ തെറ്റുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കാൻ എളുപ്പത്തിലാകും. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, നമുക്ക് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളായതുകൊണ്ട് നാം അള്ളാഹുവിനോട് കൂടുതൽ അക്കാര്യം പറഞ്ഞ് പൊറുക്കൽ ചോദിക്കേണ്ട ഒരു അവസരമാണ് ഇപ്പോ. അതുകൊണ്ട് നാം ധാരാളം അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ പറയുക. അതുപോലെ തന്നെ ദോഷങ്ങൾ പൊറുത്തു കിട്ടാനും നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയ ഒരു സമയമാണ് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കാൻ. അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ നാം ഏറ്റവും നമുക്ക് അടുത്ത ഒരു സമയമാണ് ഈ അവസാന 10 അള്ളാഹുവിലേക്ക് കൂടുതൽ ചോദിക്കാൻ പറ്റിയ ഒരു സമയം, നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ. അതല്ലേ ഈ നരകത്തിൽ നിന്ന് മോചനം കിട്ടാനല്ലേ അതിന്റെ ഗൗരവത്തെ പറഞ്ഞിട്ട് നാമൊക്കെ സാധാരണ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നാമൊക്കെ എപ്പോഴൊരു ബെയ്ത്ത് പാടിയിട്ട് നാം ദുആ ചെയ്യാറുണ്ട്. على نهر الجحيم
വഹബിലി തൗബത ഫഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അലീമി. അള്ളാഹുവിനോടൊക്കെ നാം എപ്പോഴും വെള്ളിയാഴ്ചയൊക്കെ ദുആ ചെയ്യാറില്ലേ, പ്രാർത്ഥിക്കാറില്ലേ? എന്താണത്? അള്ളാഹുവേ, നിന്റെ സ്വർഗം ചോദിക്കാൻ ഞങ്ങൾക്ക് അർഹതയില്ല, നിന്റെ സ്വർഗം ചോദിക്കാനുള്ള അർഹത ഞങ്ങൾക്കില്ല, എങ്കിലും നിന്റെ കത്തിജ്വലിക്കുന്ന നരകമുണ്ടല്ലോ, ആ നരകത്തിന്റെ നരകത്തെ ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നുമില്ല. അത് ശക്തമായ തീച്ചൂടുള്ള നരകം, അത് ചിന്തിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല റബ്ബേ. അതുകൊണ്ട് ഞങ്ങളെ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആലയോട് നാമൊക്കെ ദുആ ചെയ്യാറില്ലേ? അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ സമയം ആ നിലക്ക് ചെലവഴിക്കണം, അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണം. നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുപ്പിക്കാൻ വേണ്ടി, നമുക്ക് നരകത്തിൽ നിന്ന് മോചനം കിട്ടാൻ സ്വർഗം അല്ലാഹുവിനോട് ചോദിച്ച് വാങ്ങാൻ വലിയ വിലപ്പെട്ട സമയമാണ് കേട്ടോ. ഒരു കാരണവശാലും നമ്മുടെ സമയത്തെ വെറുതെ അനാവശ്യങ്ങളിൽ നഷ്ടപ്പെടുത്തിക്കൂടാ. എത്ര ആളുകളാ റമദാൻ മാസം വന്നിട്ട് പോലും ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്യാതെ, ഹറാമുകൾ നിർത്തിവെക്കാതെ റമദാനിൽ പോലും തമ്മാടിത്തരങ്ങൾ ചെയ്യുന്ന ആളുകളില്ലേ? എത്ര ആളുകളാ ഹറാം പറയുന്നത്, ഹറാം സംസാരിക്കുന്നത്, കളവ് പറയുന്നത്, ഐബത്ത് പറയുന്നത്, നമീമത്ത് പറയുന്നത്. മഹാന്മാരായിരിക്കുന്ന വലിയ വലിയ വറയിന്റെ സൂക്ഷ്മതയുള്ള ഔലിയാക്കന്മാർ, സൂഫിയാക്കന്മാര് പറഞ്ഞില്ലേ, ഐബത്ത് പറഞ്ഞാൽ അവന്റെ നോമ്പ് വരെ ബാത്തിലാണ് കേട്ടോ എന്ന് മഹാന്മാർ ഔലിയാക്കന്മാർ സൂക്ഷ്മതയ്ക്ക് വേണ്ടി പറയാറുണ്ട്. അത്രത്തോളം വലിയ ഗൗരവമാണ് ഒരാളെ പറ്റി കുറ്റം പറയല്, ചീത്ത പറയല്, അനാവശ്യം പറയലൊക്കെ. അത് നോമ്പിനെ ബാത്തിലാക്കും, അതിന്റെ കൂലിയെ കുറക്കുമെന്നൊക്കെ മഹാന്മാരെ പഠിപ്പിച്ചെങ്കിൽ, ഓ മുസ്ലിമീങ്ങളെ, നാമൊക്കെ എത്ര പേരാണ് നമ്മുടെ നാവ് കൊണ്ട് അനാവശ്യം പറയുന്നത്, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്നത്, അള്ളാഹ് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് നമ്മുടെ നാവ് കൊണ്ട് പറഞ്ഞുകൂടാ. അല്ലാഹു നമുക്ക് നാവ് നൽകിയിട്ടുള്ളത് അനാവശ്യങ്ങൾ പറയാനല്ല, ഐബത്ത് പറയാനല്ല, നമീമത്ത് പറയാനല്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, മറത്തബ ലിസാനക ബിദിക്രില്ല. അല്ലാഹു നാവ് നൽകിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകളും ഇസ്തിഗ്ഫാറുകളും അധികരിപ്പിക്കാൻ, നല്ലത് പറയാനാണ് അല്ലാഹു നമുക്ക് നാവ് നൽകിയത്. ആ നാവ് കൊണ്ട് ഒരാളെയും കുറ്റം പറഞ്ഞുകൂടാ, ഒരൊറ്റ ആലിമികളെയും ചീത്ത പറഞ്ഞുകൂടാ, ഒരൊറ്റ സദാത്തുക്കളെയും നിസാരപ്പെടുത്തിക്കൂടാ, ഒരു മുതഅല്ലിമീങ്ങളെയും വേദനിപ്പിച്ചുകൂടാ. ഒരു മുസ്ലിം മുസ്ലിമാത്തിങ്ങളെ നാവ് കൊണ്ട് നാം ഒരു നിലക്കും ഒന്നും പറഞ്ഞുകൂടാ, ഒരാളെയും കുറവാക്കിക്കൂടാ. അതൊക്കെ വലിയ തെറ്റാണ്. ഒരാളെ കുറവാക്കല് അത് വലിയ കുറ്റകരമാണ്. ഐബത്ത് പറയൽ അത് ചെറിയ നിലക്കുള്ള ഒരു കുറ്റകരമല്ല, വലിയ നിലക്ക്. അതല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇയ്യാകും വല്ലൈബത ഫൈന അൽഐബത അഷദ്ദു മിന സിനാ, വിചാരത്തേക്കാൾ വലിയ ഗൗരവമാണ് ഐബത്ത് പറയല്. അതുകൊണ്ട് നാം അത്രത്തോളം ഗൗരവമുള്ള അയ്യബത്ത് ഒരു കാരണവശാലും നാം അവർ പറഞ്ഞുകൂടാ. അങ്ങനെ അയ്യബത്ത് പറഞ്ഞാൽ, അയ്യബത്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി തന്റെ സഹോദരനെ കുറിച്ച് അവനക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം പറയാ, അപ്പൊ ഉള്ളതല്ലേ, ഉള്ളത് പറയൽ തന്നെയാണ് അയ്യബത്ത്, ഇല്ലാത്തത് പറയൽ കളവാണ്. അതുകൊണ്ട് ഉള്ള കാര്യമാണെങ്കിലും തന്റെ സഹോദരന് ഇഷ്ടപ്പെടാത്ത കാര്യമാണോ അത് പറഞ്ഞുകൂടാ, വലിയ ഗൗരവമാണ്.
അങ്ങനത്തെ ആളുകൾക്ക് ദുനിയാവിൽ വലിയ നിലക്ക് പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വരും. ഇനി മരിച്ചു പോയാലോ, മരണപ്പെട്ടു പോയാൽ ഖബറിൽ വരെ അത് ശക്തമായ നിലക്ക് അവന് ശിക്ഷയുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂടി ഞാൻ കുറഞ്ഞ സമയം മാത്രമേ സംസാരിക്കുകയുള്ളൂ. ഉറക്കണ സ്വലാത്തിലിടണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സയ്യിദുനാ സയ്യിദുൽ അബ്റാർ മുഹമ്മദ് റസൂലുള്ളാഹി ഖാതിമുൽ അംബിയാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഐബത്ത് പറഞ്ഞവൻ മറ്റൊരാളെ കുറവാക്കിയവൻ അവനക്ക് ഖബറിലുള്ളത് ശക്തമായ ശിക്ഷയുണ്ട്. ചെറിയ നിലക്കല്ല, വലിയ ശിക്ഷ ഖബറിലുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തുൽ കിറാമീങ്ങളും കൂടെ വലിയ വിശാലമായ ശ്മശാനത്തിലൂടെ പള്ളിക്കാട്ടിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു. ഹബീബായ തങ്ങൾ ഏതോ ഖബറിങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. നബിതങ്ങളും സ്വഹാബത്തും ഖബറിങ്ങനെ തെരഞ്ഞു നടക്കുമ്പോൾ ഖബർസ്ഥാനിയുടെ ഒരു സൈഡിൽ നിന്ന് ഒരു മൂലയിൽ നിന്ന് വല്ലാത്ത ശബ്ദം കേൾക്കുന്നു, വല്ലാത്ത നിലവിളി കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്, വല്ലാത്ത അട്ടഹാസം. ഖബറിൽ നിന്ന് ഇങ്ങനെ കേൾക്കുമ്പോ നബിതങ്ങൾ ആ ഖബറിന്റെ അടുക്കലേക്ക് ഇങ്ങനെ നടന്നുപോയി. നബിതങ്ങളെ കണ്ടപ്പോൾ ഖബറാളി വല്ലാതെ കൂടുതൽ അട്ടഹസിക്കുന്നു. ആരെയും പേടിപ്പിക്കുന്ന രൂപത്തില്, എല്ലാവരെയും വിഷമിപ്പിക്കുന്ന രൂപത്തില് വലിയ ഗൗരവമായ വാക്കുകൾ ഖബറിൽ നിന്നിങ്ങനെ കേൾക്കുകയാണ്. ഖബറിൽ നിന്ന് വല്ലാത്ത അട്ടഹാസം ഇങ്ങനെ കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്തുൽ കിറാമീങ്ങൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, ഈ ഖബറിലുള്ള മയ്യത്ത് വല്ലാത്ത അട്ടഹാസമാണല്ലോ, ഇവിടെ 10,000 ഖബറുണ്ടല്ലോ, ഒരൊറ്റ ഖബറിൽ നിന്നും നിലവിളി കേൾക്കാതെ, ഒരു അട്ടഹാസവും കേൾക്കാതെ, ഒരു ശബ്ദവും കേൾക്കാതെ ഈ പയക്കം ചെഞ്ഞ പൂതൽ പിടിച്ച ഖബറിൽ നിന്നും വല്ലാത്ത നിലവിളി കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് നബിയേ? അവിടുന്ന് സ്വഹാബത്തുൽ കിറാമികളോട് പറഞ്ഞു കൊടുക്കുന്നു, പ്രിയപ്പെട്ട സ്വഹാബത്തെ, ഈ ഖബറിലുള്ള മയ്യത്തിനെ എനിക്ക് നന്നായി കേട്ട് പരിചയമുണ്ട്. ഇദ്ദേഹം നിസ്കാരം നഷ്ടപ്പെടുത്താറില്ല, നോമ്പ് നഷ്ടപ്പെടുത്താറില്ല, സകാത്തും സദഖയും ഒക്കെ കൊടുക്കുന്നവനാണ്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നവൻ തന്നെ. പക്ഷേ ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഇദ്ദേഹത്തിനൊക്കെ പതിവുണ്ടായിരുന്നു, ഒരു അഭ്യാസമുണ്ടായിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഒരു ദിവസമെങ്കിലും രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് തന്റെ സഹോദരനെ കുറിച്ച് അഹിബത്ത് പറയാതെ, തന്റെ സഹോദരനെ കുറിച്ച് പറയാതെ കിടന്നുറങ്ങാറില്ല. അതുകൊണ്ടാണ്, അയ്യബത്തുകാരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഖബറിൽ ഇത്ര കാലം ചെന്നിട്ടും വലിയ ഗുരുതരമായ ശിക്ഷയുണ്ടെന്ന് ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, വലിയ നിലക്ക് വലിയ അക്രമമാണ്, വലിയ പ്രയാസമാണ്, വലിയ കുറ്റമാണ്. അതുകൊണ്ട് ഒരാളെയും കുറവാക്കിക്കൂടാ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ സംസാരം നിർത്തുകയാണ്. ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ സദസ്സിലുണ്ട്, തങ്ങളൊക്കെ
നമ്മുടെ സ്റ്റേജിൽ വന്നിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാവരും സംസാരിക്കാനുള്ളത് കൊണ്ട് കൂടുതൽ സംസാരിക്കുന്നില്ല. പറഞ്ഞു കൊണ്ടുവന്നത് നാം ഒക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ ഹീബത്തും നമീമത്തും തമാടിത്തരങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിയിട്ട് നല്ലവനായി നാം ജീവിക്കേണ്ടതുണ്ട്, അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. ധാരാളം ഇസ്തിഗ്ഫാറുകളും ദിക്റുകളും സ്വലാത്തുകളും നാം നമ്മുടെ ജീവിതത്തിൽ പറയണം. നാമൊക്കെ സ്വലാത്ത് മജ്ലിസിനേക്ക് പ്രാർത്ഥനാ സമ്മേളനത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയവർ. ധാരാളം സ്വലാത്തുകൾ നമ്മുടെ ജീവിതത്തിൽ നാം ദായിമാക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും സ്വലാത്ത് നഷ്ടപ്പെടുത്തിക്കൂടാ. സ്വലാത്ത് കൊണ്ട് വലിയ ബഹുമാനം, വലിയ മഹത്വം നമുക്ക് ദുനിയാവിൽ ആഖിറത്തിലും നമുക്ക് നേടിയെടുക്കാറുണ്ട്. സ്വലാത്ത് കൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് പരിഹരിച്ചു കിട്ടുന്നത് നമുക്കൊക്കെ അത് പറയേണ്ടതില്ല. ഇവിടെ കൂടിയ ആയിരക്കണക്കിന് ആളുകൾക്ക് അതിന്റെ മഹത്വങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് വന്നതാണ്. നിരവധി ദുനിയവിയായ ധാരാളം കാര്യങ്ങൾ, പല പ്രശ്നങ്ങൾക്ക് പരിഹാരം സ്വലാത്ത്. രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ടവർക്ക്, കുട്ടികളെ കെട്ടിക്കാൻ പ്രയാസപ്പെട്ടവർ, മക്കളില്ലാതെ വിഷമിക്കുന്നവർ, ഇങ്ങനെ തുടങ്ങിയിട്ട് സകല പ്രയാസങ്ങൾക്കും പരിഹാരമാണ് അസ്സലാത്തു അലൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയുള്ള സ്വലാത്ത്. ആ സ്വലാത്ത് ധാരാളം നാം കൃത്യമാക്കേണ്ടതുണ്ട്. ജീവിതത്തിൽ നമ്മുടെ ദുനിയാവും ആഹറും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ദുനിയാവ് മാത്രമല്ല, നമുക്ക് രക്ഷപ്പെടേണ്ടത് ആഹറത്തിലാണ്. ആ ആഹറത്തിൽ രക്ഷപ്പെടണമെങ്കിലും ഉപ്പാപ്പ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കണ്ടേ കഴിയൂ. ആഹറത്തിൽ നമുക്ക് സഹായത്തിനേക്കുള്ളത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് നാം ധാരാളം സ്വലാത്ത് നാം ചൊല്ലണം. എങ്കിൽ ആഖിറത്തിൽ ഖിയാമത്തിനാ സമയത്തിലും നമുക്ക് വലിയ സഹായം നമുക്കുണ്ടാകും. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ഔല الناس ബി യൗമൽ ഖിയാമത്തി അക്ദറുഹും അലൈ സലാ. പാരത്രിയ ലോകത്ത് മഹ്ശറിൽ ഖിയാമത്തിനാ സമയം, എല്ലാവരും പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ഒരാളും മറ്റൊരാളെ സഹായത്തിനില്ലാതെ ഓരോ വ്യക്തികളും സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഘട്ടം, ആ വലിയ ഭീകരമായ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം, ഒരാളും മറ്റൊരാളെ നോക്കാനോ ഒരു സഹായത്തിനേക്ക് ഒരാളും മറ്റൊരാളെ സഹായിക്കാനോ ഇല്ലാത്തൊരു സമയം. ഓരോ വ്യക്തികളും സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം, നഫ്സി നഫ്സി നഫ്സിയ, സ്വന്തം ശരീരത്തെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന സമയമാണല്ലോ മഹ്ശറ. ഒരു ബാപ്പയും മക്കളെ കുറിച്ചോ, ഒരു മക്കൾ ബാപ്പയെ കുറിച്ചോ, ഉസ്താദ് ശിഷ്യനെ കുറിച്ചോ, ശിഷ്യൻ അങ്ങോട്ട് ഉസ്താദിനെ കുറിച്ചോ, അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചിന്തിക്കാതെ പ്രയാസപ്പെട്ട് വിഷമിച്ചു കൊണ്ടിരിക്കുന്ന മഹ്ശറ അവൻ സഭയിൽ ഖിയാമത്ത് ആ സമയം തങ്ങൾ പറയുന്നു, ആ സമയവും പ്രയാസപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനുമായി ഏറ്റവും അടുപ്പമുള്ളവൻ, ഞാനുമായി ഏറ്റവും ബന്ധമുള്ളവൻ, അക്ദറുഹും അലൈ സലാ, എന്റെ പേര് ധാരാളം സ്വലാത്ത് ചൊല്ലിയവനാണ്, സ്വലാത്ത് അധികരിപ്പിച്ചവനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ധാരാളം സ്വലാത്തുകൾ നാം ചൊല്ലണം. പ്രത്യേകിച്ച് ഈ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ ഈ വലിയ ബഹുമാനമുള്ള ഈ സമയം ധാരാളം സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും ചൊല്ലിയിട്ട് നാം അല്ലാഹുവിലേക്ക് അടുക്കണം, ഹബീബിലേക്ക് അടുക്കണം. നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ നമുക്ക് പൊറുത്തു കിട്ടണം. അതിനുള്ള ഒരു വഴിയാണ് ഈ പ്രാർത്ഥനാ സദസ്സ്. അതിനുള്ള വഴിയാണ് സ്വലാത്ത് മജ്ലിസ്. നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറത്തു കിട്ടാൻ, ജീവിതത്തിൽ വലിയ ബർക്കത്തുണ്ടാകാൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ, അതിനു വേണ്ടിയാണ് ഇത്തരം മജ്ലിസുകളൊക്കെ. അതിന് എന്ത് വേണം? നാം ഇത്തരം മജ്ലിസുകളെ എപ്പോഴും ഉപയോഗപ്പെടുത്തിയിട്ട് നാം അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു സാഹചര്യം നാം ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാപികളാണ്. അള്ളാഹുവിലേക്ക് കരഞ്ഞ് മാപ്പ് പറഞ്ഞ് തൗബ ചെയ്തിട്ട്
വലിയ നിലയ്ക്ക് ഖേദം പ്രകടിപ്പിച്ച് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യണം. അങ്ങനല്ലേ, നല്ല ഖേദം നമുക്ക് വേണം. ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾക്ക് നല്ല ഖേദം പ്രകടിപ്പിച്ചിട്ട് അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ തന്നെ അത് ഖേദമാണ്. അങ്ങേയറ്റത്തെ വേദന നമ്മുടെ കൽബിൽ വേണം. അങ്ങനെ വേദനിച്ച് ഖേദിച്ച് അല്ലാഹുവിലേക്ക് നാം അങ്ങ് ചോദിച്ച് അല്ലാഹുവിലേക്ക് അങ്ങ് മടങ്ങുമ്പോൾ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പൊറുക്കും. അല്ലാഹ് പൊറുക്കപ്പെടാത്ത തെറ്റുമില്ല. എന്ത് തെറ്റുകുറ്റങ്ങൾ ചെയ്താലും, എത്ര വലിയ തെറ്റുകുറ്റങ്ങൾ ചെയ്തെങ്കിലും അല്ലാഹുവിനോട് ചോദിക്കാൻ രൂപത്തിൽ ചോദിച്ചു വാങ്ങിയാൽ അല്ലാഹു ദോഷങ്ങൾ പൊറുക്കും. അല്ലാഹു പൊറുക്കാത്ത ഒരു ദോഷവും ഇല്ല. അതല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഖുൽ യാ ഇബാദിയ അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. എന്ത് വലിയ ഗുരുതരമായ തെറ്റുകുറ്റങ്ങൾ ശരീഅത്തിനോട് ചെയ്തെങ്കിലും, എന്ത് തെറ്റുകൾ ചെയ്തവരാണെങ്കിലും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ ആശം മുറിഞ്ഞുകൂടാ. അല്ലാഹു ദോഷം പൊറുക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെ അല്ലാഹുവിലേക്ക് വീണ്ടും വീണ്ടും അടുത്ത് അല്ലാഹുവിനെ അറിഞ്ഞ് ചോദിക്കാൻ നാം സമയം കാണും. അങ്ങനെയാകുമ്പോ എല്ലാ ദോഷവും അല്ലാഹു പൊറുത്തു തരും. അല്ലാഹു പൊറുക്കാത്ത തെറ്റുകുറ്റങ്ങളില്ല. ഒരിക്കൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി കൊന്നു വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, സ്വലാത്തിന്റെ ശബ്ദം പറഞ്ഞു, സയ്യിദനാ മുഹമ്മദുർ റസൂലുള്ളാഹി, സാഹിബു ശഫാഅ മുഹമ്മദുർ റസൂലുള്ളാഹി, ശഫീഉൽ മുദ്നബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. صلى الله عليه